നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കെതിരായ തോൽവിയോടെ ദക്ഷിണാഫ്രിക്ക ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്തായി കഴിഞ്ഞു. സെമി ലക്ഷ്യമിട്ടിറങ്ങിയ ദക്ഷിണാഫ്രിക്കൻ ടീം 8 വിക്കറ്റിനായിരുന്നു ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തിയത്. പ്രോട്ടീസിന്റെ തോൽവിയിൽ നിർണായകമായതാകട്ടെ 2 റൺഔട്ടുകളായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻമാരായ എബി ഡിവില്ലിയേഴ്സും ഡേവിഡ് മില്ലറുമായിരുന്നു ഇന്ത്യൻ ഫീൽഡർമാർക്ക് മുന്നിൽ കീഴടങ്ങിയത്. ഇതിന് രണ്ടിനും കാരണമായതാകട്ടെ മറ്റൊരു ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാനായ ഫാഫ് ഡുപ്ലെസിസും. ഇതിലേറെ രസകരം മില്ലറുടെ റൺഔട്ടായിരുന്നു. അശ്വിന്റെ പന്തിൽ പന്ത് തട്ടിയിട്ട് ഓടാനുള്ള ഡുപ്ലെസിയുടെ ശ്രമമായിരുന്നു റൺഔട്ടിൽ കലാശിച്ചത്. മില്ലർ അതിവേഗം സ്ട്രൈക്കിംഗ് എൻഡിലേക്ക് ഓടിയെടുക്കുന്നതിനിടെ രണ്ടുപേരും നേർക്കുനേർ വന്നത് ആശയക്കുഴപ്പത്തിനിടയാക്കി. ഇതോടെ ഡുപ്ലെസി ബാറ്റിംഗ് ക്രീസിലേക്ക് തിരിഞ്ഞൊടുങ്ങിയായിരുന്നു. രണ്ടുപേരും ഒരേ സമയം ഒരേ ക്രീസിലെത്തിയപ്പോൾ ബുംറയുടെ വൈഡ് ത്രോ നോൺ സ്ട്രൈക്കിംഗ് എൻഡിലെത്തി. അവിടെ പന്ത് കൈക്കലാക്കി കോഹ്ലി അനായാസം സ്റ്റംപിളക്കുകയും ചെയ്തു. ആദ്യം ക്രീസിൽ ഓടിയെത്തിയത് ഡുപ്ലെസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ മില്ലർ റൺഔട്ട് ആവുകയും ചെയ്തു. നായകൻ എബി ഡിവില്ലിയേഴ്സ് റൺഔട്ട് ആക്കാൻ കാരണം താനാണെന്ന് ഫാഫ് ഡുപ്ലെസിസ് മത്സരശേഷം പറയുകയും ചെയ്തു. ജഡേജയുടെ പന്തിൽ ഡുപ്ലെസിസ് പന്ത് തട്ടിയിട്ടിട്ട പാർട്ണർ ഡിവില്ലിയേഴ്സിനോട് ഓടാൻ പറയുകയായിരുന്നു. എന്നാൽ ഹർദിക് പാണ്ഡ്യയുടെ ത്രോ കൃത്യമായി MS ധോണി കൈക്കലാക്കി. ഡിവില്ലിയേഴ്സ് ക്രീസിലെത്തും മുമ്പ് തന്നെ ധോണി സ്റ്റംപിളക്കിയിരുന്നു. ഇതിനുശേഷമായിരുന്നു മില്ലറുടെ റൺഔട്ട്. മത്സരം കണ്ട പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ്. കമന്റിലൂടെ ഈ റിപ്പോർട്ട് ICC ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.